ഓട്ടമൊന്നും പാടുന്നില്ല. നമ്മൾ റിട്ടേൺ ഇറങ്ങിയിട്ടോ എന്നിട്ട് കട്ടപ്പന ഇങ്ങോട്ട്, കട്ടപ്പനോ കട്ടപ്പന ദൂരെ കണ്ടില്ലേ ഒരു വണ്ടി നിന്ന് കത്തിയതാട്ടോ. പരിപാടിക്ക് ചെറിയൊരു ഗെസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ വൈശാലി ഗുഹം, വൈശാലി ഗുഹം, അപ്പൊ അതും കൂടെ ഒന്ന് കാണാമെന്നുള്ള
പാറ ഒരു സൈഡിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് റോഡാക്കിയതാണ് കേട്ടോ. വേരൊക്കെ കയറിയിട്ട് പാറേനെ മുകളിൽ ഒരു സൈഡ് കുന്നിൻ ചെരുവും നല്ല രസമാണ്. അങ്ങനെയുള്ള റോഡ് കൂടെ ഇങ്ങനെ റൺ ചെയ്യേ, ഒരു സൈഡിൽ ഇങ്ങനെ കുന്നിൻ ചെരുവിൻ്റെ കാഴ്ചകളും ഒരു സൈഡ് റോഡ് വെട്ടിയിട്ട് തന്നെ ഫുള്ള് പാറക്കെട്ടുകളും. കോട്ടമഞ്ഞ് പായുന്നു വൈശാഖ നമുക്ക് ചിലപ്പോൾ മിസ്സാവുള്ളൂ. വൈശാഖ ഗുഹ 5 മണി വരെ പാസ്സുള്ളൂ. ഇപ്പോൾ സമയം 4 മണിയായി. 7 കിലോമീറ്ററും കൂടെ ഇനിയും പോകാനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അത് നമ്മളെ വണ്ടി ഒരു എൻട്രി ചെയ്യിപ്പിക്കില്ല. നമ്മളെ വണ്ടി എൻട്രി ചെയ്യിപ്പിക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ദൂരം പോയി പിന്നെ അവിടുന്ന് കൂടി കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം.
ഇടുക്കി ഡാം ഒന്ന് കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഡാമിന്റെ ഉള്ളിലെ മൊബൈൽ ഫോണുകൾ നിരോധിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് എഴുതി വെച്ചു കേട്ടോ, അപ്പൊ വീഡിയോ ഇല്ല. സന്തോഷം. ഒരാൾക്ക് 25 rupees വെച്ച് പാസ്, ബാഗ് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ്, ഫോൺ വെക്കാൻ വേണ്ടി സെപ്പറേറ്റ്. നമുക്ക് ഇവിടുന്ന് അവിടെ നീങ്ങാം. ഇടുക്കി ഡാമിൻ്റെ ഒരു വിശേഷങ്ങൾ ഫോണിൻ്റെ അകത്ത് പകർത്താൻ പറ്റിയിട്ടില്ല. ഫോൺ സ്ട്രിക്റ്റായിട്ട് അലോട്ട് ചെയ്യാത്ത രീതിയിൽ ബ്ലോക്കാണ്. ക്യാമറകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇടുക്കി ഡാം സന്ദർശിക്കാൻ വന്നപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു സ്ഥലം നമുക്ക് മിസ്സായിപ്പോയി എന്ന് തന്നെ പറയാം. ഇടുക്കി ഡാമും നല്ല സ്ഥലം തന്നെയാണ്. നമുക്ക് വൈശാലി ഗുഹ നമുക്ക് മിസ്സായിപ്പോയി. എന്താ വെച്ചാൽ മൂന്നാറ് വരെ ഇനി നമുക്ക് എത്താനുള്ളതാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി. ഇനി നമ്മൾ മൂന്നാർ എത്തുമ്പോഴത്തേക്കും ഇനിയും ലേറ്റാവും. അപ്പോൾ ടെൻറ്റ് കാര്യങ്ങൾ ഇടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തരയും വേണം. അപ്പോൾ ഇരുടാവുന്നതിനെക്കാട്ട് മുന്നേ മൂന്നാർ എത്താനുള്ള പരിപാടിയും കൂടെ നോക്കുകയാണ്. അപ്പോൾ വൈശാലി ഗുഹ താൽക്കാലികമായിട്ട് ഈ ഒരു ട്രിപ്പ് ഒന്ന് ക്യാൻസൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ ഒരു വഴിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ വൈശാലി ഗുഹ കാണാനായിട്ടോ എന്തായാലും തീർച്ചപ്പെടുത്തി ഇനിയൊരു ടൈം വരാം. നല്ല അടിപൊളി റോഡാണ്, നല്ല സ്മൂത്തായിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുക. പിന്നെ സൈഡിൽ കണ്ടില്ല, പാറകളൊക്കെ വെട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ള് മലനിരകളും കാണാം. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നീങ്ങാം. ഇത് കണ്ടില്ലേ, രണ്ട് മലനിരകൾ, അതിൻ്റെ നടുവ് കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണ്. വാവ്.
വെള്ളം വളരെയധികം കുറവാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ വേനൽക്കാലത്താണ് റൺ ചെയ്ത്, ആ ഒരു സമയം അതിനെ കൊണ്ടാണ് വെള്ളം ഇത്രയും കുറവുള്ളത്. പ്രകൃതി ഭയങ്കര മനോഹരി കേട്ടോ. ഇത് നോക്കിക്കേ നിങ്ങൾ, ചുറ്റിലും മലനിരകൾ. വെള്ളം കുറവാണെങ്കിലും എന്നാലും കുഴപ്പമില്ല. ഇത് നീളങ്ങനെയുള്ള പാലം കേട്ടോ. നമുക്ക് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളി, ഒരു രക്ഷയുമില്ല. അമ്പോ ബെൻഡ് കണ്ടില്ലേ, റാ മാരിണ്ട്, വളഞ്ഞിങ്ങനെ എടുക്ക യു കട്ട്. കഴിഞ്ഞ ഉരുൾപൊട്ടലിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ കല്ലുകളൊക്കെ ഒലിച്ച്, പാറക്കെട്ടുകളൊക്കെ ഒലിച്ച് വന്ന് അടിഞ്ഞ കണ്ടല്ലേ. ഇവിടെ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോകട്ടോ, ഇവിടെ നമുക്കൊരു ഗംഭീര വ്യൂ പോയിന്റ് ഉണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് മെല്ലെ അങ്ങനെ നീങ്ങാം. നമുക്ക് പോകേണ്ട വഴി ഇതല്ലോ കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് കയറ്റുന്നു. നമുക്ക് റോഡ് സൈഡിൽ നിന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വീഡിയോ പാറ അങ്ങനെ വെള്ളമല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കുന്ന സിറ്റുവേഷൻ. ഇതിനകത്തുള്ള കുറേ പാറക്കെട്ടുകളൊക്കെ കിടക്കുന്നത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലഡിലും ഉരുൾപൊട്ടലിലും ഒക്കെ വന്ന് അടിഞ്ഞതായിരിക്കും. ഈ ഒരു ലൊക്കേഷൻ, നമ്മളെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാക്സിമം ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. എന്ത് രസമല്ലേ, ഇങ്ങനെ കണ്ണത്തെ ദൂരത്ത് ഇങ്ങനെ നോക്കിയിരിക്കേ. ഓ, രക്ഷയില്ല. വൈകുന്നേരത്തെ സായാഹ്നം ചിലവാക്കാൻ വേണ്ടി ഫാമിലീസ് ഒക്കെ വന്നുണ്ട്. എന്താ ഈ സൈഡിലേക്ക് നിന്നല്ലേ, ഈ സൈഡിലോട്ടേക്കാണെങ്കിലും പൊളിയാണ്, നീളത്തിലുള്ള പാലം കേട്ടോ. രക്ഷയില്ല. ഓ, നമ്മൾ ഒരു ഫാമിലി ആയിട്ട് വന്നാണ്, ഒരു ഫാമിലി ആയി വന്ന് ചിലവഴിക്കുകയാണ് സായാഹ്നം ഈവനിങ്. നോക്കി ഇരുന്നാണ്ടല്ലോ, നോക്കിയിരുന്നു. അപ്പൊ നമുക്ക് മെല്ലെ ഇവിടുന്ന് നീങ്ങ. ഈ ഒരു ഡാം എങ്ങനെയുണ്ട്, ദൂരത്ത് കാണാൻ നല്ല രസമല്ലേ. ഇത് കല്ലാർകുട്ടി ഡാമാണ് കേട്ടോ, കല്ലാർകുട്ടി ഡാം. നല്ല രസമുള്ള ഈ ഡാമാണ്. നമുക്ക് ഈ ഡാമിന് മുകളിൽ കൂടെ വെറുതെ ഒന്ന് അതുവരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരട്ടോ. വെറുതെ രസമല്ലേ.
അങ്ങനെ കൗണ്ടർ അടിപൊളി ഒരു രക്ഷയും ഇല്ല കേട്ടോ. കണ്ണിനെ കൊണ്ട് കാണുമ്പോൾ വേറെ തന്നെ വൈബാണ് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ എന്താ സിറ്റുവേഷൻ എന്നറിയില്ല, കണ്ണിൽ കൂടെ കാണുമ്പോൾ അടിപൊളി. ഹൗ, ഇത് ഇരുടാവുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ വന്നു പോണേനി ഇവിടെ, ലേറ്റായി പോയി. പോയ വഴി മാറിപ്പോയിട്ടോ, തിരിച്ചിറങ്ങിയിട്ട് റൗണ്ട് ചെയ്ത് പോകണം. ഇരുടായിട്ടോ, എടുക്കുന്ന ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, പക്ഷെ നല്ല അടിപൊളി വ്യൂ കിട്ടോ. ഇത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞ ലൊക്കേഷനുണ്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ കയറുന്നത് ചെറിയ ചെറിയ പോക്കറ്റ് വഴി കൂടിയൊക്കെയാണ് കയറുന്നത്. മെയിൻ റോഡ് വളരെയധികം ചെറിയ ഭാഗങ്ങളിലെ മെയിൻ റോഡ് ടച്ച് ചെയ്യുന്നതാണ്, ബാക്കിയൊക്കെ ചെറിയ ചെറിയ വഴികളിലൂടെ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ചെറിയ ചെറിയ വഴികളിലൂടെ കയറി നമ്മൾ പോകുന്നത്. In 200 meters, turn left to stay on Chengulum Selyapuram Road. നല്ല ഇരുടായി തുടങ്ങി. വേഗം ടെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിനി കിട്ടുമെന്ന് തോന്നുന്നില്ല. വേഗം ഇനിയിപ്പോൾ റൂമിനുള്ള വഴികൾ നോക്കാം. അങ്ങനെ മാപ്പിൽ നോക്കി തപ്പിയെടുത്ത് ഒരു റൂം കിട്ടിയിട്ടുണ്ട്. സോഡിയാക്ക് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ഹോംലി ആണെന്നാണ് പറഞ്ഞത്. വീട്ടിൻ്റെ മുകളിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് ചെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇനി ഒരു 6 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മളിവിടെ മൂന്നാർ ഉണ്ട് കേട്ടോ. മൂന്നാറിൻ്റെ ഏതോ ഒരു ഉൾഭാഗത്തുണ്ട്, ഒരു വീടിൻ്റെ മുകളിൽ തന്നെയാണ് നമുക്ക് സ്പേസ് കിട്ടുന്നത്. വീടാണ്, നല്ല വീടാണ്. പകൽ വെളിച്ചത്തിലും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ചാൽ പുലർച്ച ഇറങ്ങും നമ്മളെ ഇവിടുന്ന്, ഒരു 5:30-6 മണിക്ക് നമുക്ക് ഇറങ്ങും. പിന്നെ മുകൾ ഭാഗത്ത് വീടാണ്. റൂം എന്തായാലും കണ്ടുപോകാം. 600 രൂപേൻ്റെ റൂം ആട്ടോ, അടിപൊളി റൂമാണ്. TV, അവിടെ ഒരു ബാൽക്കണി. നാളെ രാവിലെ പകൽ വെളിച്ചത്തിൽ മോർണിംഗ് ഒരു 7 മണി ആകുമ്പോഴത്തേ ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്നതിനെക്കാട്ടും മുന്നേ റൂമൊന്നും കൂടെ വൃത്തിയിൽ കാണിച്ചിട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഒരു ബാൽക്കണി വരെയുണ്ട് അവിടെ. ഈ ബാൽക്കണിയിൽ നമുക്ക് നല്ല വ്യൂവും കാണാം.